ഹായ് ഓൺ വെൽക്കം ടു കോമ്പൂട്ടി കാക്കർ ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ എല്ലാവരും കയറ്ററ്റ് കാറ്റഗറി ടു എഴുന്നവരായിരിക്കും സോഷ്യൽ സയൻസ് എസ്പെഷ്യലി സോഷ്യൽ സയൻസ് എഴുതുന്നവരായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എസ് സിആർടി ചാപ്റ്റേഴ്സ് വെച്ച് എങ്ങനെ ആ ഒരു നമുക്ക് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ നോക്കിക്കോളാം കേറ്ററ്റ് എക്സാം ഉടനെ വരും അല്ലെ നമുക്ക് എന്താണ് ഒക്ടോബർ നോട്ടിഫിക്കേഷൻ വരും ഡിസംബർ ഒക്കെ ആകുമ്പോ നമുക്ക് എന്താണ് ആ എക്സാം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ഈ തവണയെങ്കിലും നമുക്ക് എന്താ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കണ്ടേ വേണ്ടേ വേണം അല്ലെ അതായത് ഒത്തിരി ഈ നമ്മൾ ഈ ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ പലരും ചിലപ്പോൾ ഒത്തിരി വർഷം എന്താ എക്സാം എഴുതുന്ന എഴുതിയവരായിരിക്കും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ പോയവരായിരിക്കും അവരൊന്നും വിഷമിക്കേണ്ട നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു പോകാം അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും അപ്പൊ ഈ കേറ്റിഫയിങ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസുകളാണ് നമുക്ക് നെക്സ്റ്റ് എൽ പി യു എഴുതാം അത് അതുപോലെ തന്നെ എൻ സി എ എൽ പി യു പി ഒക്കെ വിളിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നോക്കിക്കോളാം എങ്ങനെയാണ് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വച്ച് ആ ഒരു സോഷ്യൽ സയൻസ് പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോ മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ഏതാണ് അഞ്ച് ആറാം ക്ലാസ് തൊട്ടുള്ള ആ ഒരു എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നോക്കുക അപ്പൊ ബേസ് ഇല്ലാത്തവർക്ക് സോഷ്യൽ സയൻസിന് ബേസ് ഇല്ലാത്തവരെ അല്ലെങ്കിൽ ബേസ് വേണം ബേസ് തൊട്ട് പഠിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അഞ്ച് ആറ് ക്ലാസ് തൊട്ട് നമ്മൾ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് പഠിച്ചു തുടങ്ങുക ഇനി അതുപോലെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതിയെങ്കിലും എന്താണ് ഹൈസ്കൂൾ ലെവൽ അല്ലെ എട്ട് ഒൻപത് പത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം ആ ഒരു പത്താം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പഠിക്കണം കാരണം ഏറ്റവും കണ്ടന്റ് കൂടുതലുള്ളതും അതുപോലെ തന്നെ കുറച്ച് ഡീപ്പായിട്ട് ഡെപ്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ഡെപ്തിലേക്ക് കണ്ടന്റുകൾ ഉള്ളതും ഏതാണ് പത്ത് ഒൻപത് എട്ട് ആ ഒരു ക്ലാസുകളിലാണ് അപ്പൊ നോക്കിക്കോളാം നമ്മൾ ഇന്ന് എടുക്കുന്നത് പത്താം ക്ലാസ്സിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ആ ഒരു ഏരിയ നമുക്കറിയാം കേറ്റിട്ട് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാ ഏരിയാസും സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസ് എക്കണോമി ിക്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഇതിലെ എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എവിടെ ചോദിക്കുന്നത് കേറ്ററ്റിന് ചോദിക്കുന്നത് ആ ഒരു എക്സാം ടൈപ്പ് നമുക്കറിയാം എക്സാം എഴുതിയവർക്കൊക്കെ അറിയാം അപ്പൊ എല്ലാ ടോപ്പിക്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം അപ്പൊ ജോഗ്രഫി ആയാലും എന്താണ് ഭൂവൽക്കം ഇതുപോലുള്ള മാൻഡിൽ കോറ് ഈ ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ സൗരയുധം ഇതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം അന്തരീക്ഷം മണ്ണ് കാലാവസ്ഥ ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഹിസ്റ്ററി ആയാലും അങ്ങനെ തന്നെയാണ് പ്രാചീന കാലഘട്ടം തൊട്ടേ എന്താണ് ഇവിടെ വരെയുള്ള ആ ഒരു കാലഘട്ടം ചോദിക്കാം അല്ലേ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കിക്കോളാം നമ്മള് പറയുന്നത് എന്താണ് ടെത് ക്ലാസ് പത്തിലാണ് നോക്കിക്കോളുക ചാപ്റ്റർ വണ്ണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇത് വേൾഡ് ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി റവല്യൂഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ ഇതിൽ നിന്നൊക്കെ നിരന്തരം ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഡെയിലി ആ ഒരു എക്സാംസിനൊക്കെ ആയാലും എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത് അപ്പൊ ഇരുപതാം നൂറ്റാണ്ടിൽ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായത് വേൾഡ് ഹിസ്റ്ററി ആണ് അതുപോലെ തന്നെ ചാപ്റ്റർ ത്രീ പൊതുഭരണം എങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ ചാപ്റ്റർ ഫോർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും ഇവിടെയാണ് നമ്മൾ എന്താണ് പോർച്ചുഗീസുകാർ തൊട്ട് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നതും അതുപോലെ തന്നെ ആദ്യകാല കലാപങ്ങളും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് പഴശ്ശിരാജ വേലുത്തമ്പിതളവ ഇവിടെന്നൊക്കെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഈ ടെക്സ്റ്റ് ഈ ചാപ്റ്റർ ഫോർ നന്നായിട്ട് പഠിച്ചു പോകുക നെക്സ്റ്റ് വരുന്നതാണ് സംസ്കാരവും ദേശീയതയും അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആ ഒരു ഇന്ത്യൻ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ആ ഒരു ദേശീയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചാപ്റ്റർ ഫൈവില് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ചാപ്റ്റർ സിക്സ് ആണ് എടുക്കുന്നത് സമരവും സ്വാതന്ത്ര്യവും ഇവിടെ എന്താണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടം ഗാന്ധിജിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എങ്ങനെയാണ് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് അത് ഏതാണ് ചാപ്റ്റർ സെവൻ ആണ് ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ എയ്റ്റ് ഉണ്ട് കേരളം ആധുനികതയിലേക്ക് എന്നുള്ളത് അതുപോലെ തന്നെ ചാപ്റ്റർ നയൻ ആണ് രാഷ്ട്രവും രാഷ്ട്രത ശാസ്ത്രവും ഇവിടെ നമ്മൾ എന്താണ് കുറച്ച് പൊളിറ്റിക്കൽ സയൻസ് ബേസ് കാര്യങ്ങളാണ് പഠിക്കുന്നത് ആ ഒരു പൊതുഭരണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് പൗരബോധം അതും എന്താണ് പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ലെവലിലുള്ളതാണ് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇലവനിലെന്താണ് സമൂഹശാസ്ത്രമാണ് സോഷ്യോളജി ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കാം അതും നിങ്ങൾ അവിടെ പഠിച്ചു പഠിച്ചുവെക്കാം ഇനി നെക്സ്റ്റ് നോക്കിക്കേ ക്ലാസ് നയൻ ആണ് ഒൻപതാം ക്ലാസ്സിൽ ഏതൊക്കെ പഠിക്കണം ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് അല്ലെ ഏതാണ് ചാപ്റ്റർ വൺ ആണ് ഇവിടെയാണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് നിയോലിത്തിക് ഏജ് തൊട്ടുള്ള ആ ഒരു കാലഘട്ടം നമ്മൾ പഠിക്കുന്നത് അല്ലെ മൈക്രോലിത്തിക് ഏജ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇതൊക്കെ നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത് ഇനി അതിൽ നിന്നൊക്കെ ഒരു മാർക്കിന്റെ കോസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ചാപ്റ്റർ ടു ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ളത് ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ എന്താണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇവിടെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ബേസ് ചെയ്തത് ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെയാണ് അവിടുത്തെ ഭരണങ്ങൾ എന്തൊക്കെയാണ് സുപ്രീം കോടതിയുടെ പ്രധാന ആ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ് ഹൈക്കോടതി ഇതൊക്കെ നമ്മളവിടെ പഠിക്കും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഇതൊക്കെ അവിടെ പഠിക്കുന്നത് മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ ഇതൊക്കെ അവിടെ പഠിക്കും അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ ഫോർ എന്ന് പറഞ്ഞാൽ ഒൻപതാം ക്ലാസ്സിലെ ഇനി നെക്സ്റ്റ് അതിന്റെ പാർട്ട് ടൂവിലെ തന്നെ എന്താണ് ചാപ്റ്റർ വണ്ണ് ലോകത്തിന്റെ നിറുകയിൽ ലോകത്തിന്റെ നിറുകയിൽ അതുപോലെ തന്നെ വിശാല സമതല ഭൂവിൽ ഇതൊക്കെ എന്താണ് ജോഗ്രഫി ലെവലുള്ളതാണ് ജോഗ്രഫി ലെവല് അപ്പൊ അവിടെ എന്താണ് ആ ഒരു ഭൂമിയുടെ ഉത്ഭവം തൊട്ടുള്ളത് നമ്മൾ പഠിക്കും ഭൂമിയുടെ ഘടന തൊട്ടുള്ളത് അന്തരീക്ഷം എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ ത്രീ എന്താണ് ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ആ പീഠഭൂമികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു ഇന്ത്യയുടെ ആയാലും വേൾഡിലേക്കായാലും കാലാവസ്ഥ എങ്ങനെയാണ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഭൗമ പരിസ്ഥിതി എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പഠിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നോക്കോളാം നെക്സ്റ്റ് വരുന്നത് ക്ലാസ് എയ്റ്റ് ആണ് എയ്റ്റിൽ നമ്മൾ പഠിക്കണം ആദ്യകാല മനുഷ്യ ജീവിതം ഇവിടെയും നമ്മൾ ഏതാണ് പഠിക്കുന്നത് ഇവിടെ നമ്മൾ ആ ഒരു നിയോൽത്തി കേജ് പാലിയോൽത്തി ഇതൊക്കെ തന്നെയാണ് അവിടെ പഠിക്കുന്നത് ഇനി അതുപോലെ തന്നെ നദീതട സംസ്കാരങ്ങളിലൂടെ നദീതട സംസ്കാരങ്ങളിലൂടെ അവിടെ എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസ്സപ്പെട്ടോമിയൻ സിവിലൈസേഷൻ ഇതിൽ നിന്ന് ഷുവർ ഷുവറായിട്ടും കോശ് ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഇമ്പോർട്ടന്റ് പോയി ഏരിയ ആണ് ചാപ്റ്റർ ടു അത് ഒരു മാർക്കിന്റെ ഒന്നോ രണ്ടോ മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിരന്തരം ചോദിച്ചു കൊണ്ടേക്കുന്നതാണ് ഈ ഹാരപ്പയും അതുപോലെ തന്നെ മെസ്സപ്പെട്ടോമിയൊക്കെ ഇനി നെക്സ്റ്റ് അതിന്റെ തന്നെ ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള ഭൌമരഹസ്യങ്ങൾ തേടി അത് ഏതാണ് ജോഗ്രഫിയാണ് അവിടെയും നമ്മൾ അന്തരീക്ഷത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ ഭൂമിയുടെ ആ ഒരു പ്രതലം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി ചാപ്റ്റർ ഫോർ ഏതാണ് നമ്മുടെ ഗവൺമെന്റ് അല്ലെ അതും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സിക്സ് ഭൂപടങ്ങൾ വായിക്കാം നിങ്ങൾക്ക് ഭൂപടത്തിന്റെ ഏരിയയിൽ നിന്ന് ഏതാണ് നമുക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കണ്ടേക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റ് ഈ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് പഠിക്കുക ചാപ്റ്റർ സിക്സ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ചാപ്റ്റർ സെവൻ ഏതാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഇത് ഇതേതാണ് എക്കണോമിക് എക്കണോമിക്സ് ഏരിയ ആണ് അല്ലെ എക്കണോമിക്സ് ആണ് ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ നാണയ വ്യവസ്ഥ എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ പഠിച്ചു പോകുന്നുണ്ട് അതിൽ നിന്നും ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻ ഒന്നോ രണ്ടോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ശുവർ ആയിട്ടും ചോദിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക ചാപ്റ്റർ എയ്റ്റ് ആണ് ഏത് ഗംഗ സമതലത്തിലേക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു നദി തട സംസ്കാ നദീതടങ്ങൾ അതാണ് പഠിക്കുന്നത് അല്ലെ ഗംഗ യമുന ബ്രഹ്മപുത്ര എന്നൊക്കെ പറഞ്ഞ ഹിമാലയൻ നദികള് ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ നയൻ ഏതാണ് മഗധ മുതൽ താനേ വരെ ഇത് ഏത് എന്താണ് ഹിസ്റ്ററി ആണ് അല്ലെ ഇവിടെ എന്താണ് വരുന്നത് മഗധ മുതൽ എന്ന് പറയുമ്പോൾ താനേശ്വരം വരെ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് ആ ഒരു മൗര്യൻ സംസ്കാരം അല്ലെ അത് തൊട്ട് നമ്മൾ ഇവിടെ പഠിക്കും ഗുപ്തനേജ് ഇതൊക്കെ നമ്മൾ പഠിക്കും അതിൽ നിന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് റിപ്പീറ്റ് അടിച്ച് ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നതാണ് ഇനി നെക്സ്റ്റ് എന്താണ് ഭൂമിയുടെ പുതപ്പ് അതും ഏതാണ് ആണ് ഇനി നെക്സ്റ്റ് എന്താണ് ചാപ്റ്റർ ഇലവൺ ആണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഇത് എക്കണോമിക്കൽ ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് അതുപോലെ തന്നെ ചാപ്റ്റർ ട്വൽവ് ഭൂമിയിലെ ജലം ഇതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇത് ഏതാണ് ജോഗ്രഫിയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ക്ലാസ് സെവൻ ആണ് നോക്കിക്കേ ചാപ്റ്റർ വണ് അതിലെ ചാപ്റ്റർ വണ് മധ്യകാല ഇന്ത്യ ചാപ്റ്റർ ടു എന്ന് പറഞ്ഞുള്ളതാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അതും ആയിട്ട് പഠിക്കണം ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ ത്രീ ഭരണഘടന അതുപോലെ തന്നെ ചാപ്റ്റർ ഫൈവ് നമ്മുടെ ഭൂമി ഇതും ഏതാണ് ആണ് അതുപോലെ തന്നെ ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇതും എന്താണ് ആണ് അപ്പൊ ഇന്ത്യയുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് അതിന് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ അത് ആയിട്ട് ഓർക്കുക ഇനി സ്റ്റാൻഡേർഡ് സിക്സ് മധ്യകാല ഇന്ത്യ ആണ് അതില് ചാപ്റ്റർ ചാപ്റ്റർ ആണ് ചാപ്റ്റർ വൺ ആണ് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് പഠിക്കണം അവിടെ മധ്യകാല ഇന്ത്യ വരുമ്പോൾ ഏതാണ് മുഗൾ എംപയർ അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് ഇതൊക്കെ അവിടെ വരും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടം അല്ലെ അതൊക്കെ നമുക്ക് എന്താണ് മധ്യകാല ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യം ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ അവിടുത്തെ മധ്യകാല ഇന്ത്യയിൽ തന്നെ സമൂഹ വിഭാഗം അവരുടെ വിനിമയം എന്തൊക്കെയാണ് കാർഷിക മേഖല എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളവിടെ പഠിക്കും ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ ത്രീയിൽ എന്താണ് നോക്കുന്നത് കേരളം മണ്ണും മഴയും മനുഷ്യനും ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ ഫൈവില് ഭൂമി കഥയും കാര്യവും അല്ലെ അതും എന്താണ് ജോഗ്രഫിയാണ് അല്ലെ ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ സിക്സിലാണ് വൈവിധ്യങ്ങളുടെ ലോകം ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ എയ്റ്റിലെ മധ്യകാല ലോകം അതുപോലെ തന്നെ ചാപ്റ്റർ നയനും എന്താണ് മധ്യകാല ലോകം തന്നെയാണ് മധ്യകാല ലോകമാണ് ഇനി നെക്സ്റ്റ് എന്താണ് ചാപ്റ്റർ ആണ് ജനാധിപത്യവും അവകാശങ്ങളും ഇതെന്താണ് പൊളിറ്റിക്കൽ സയൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ചാപ്റ്റർ അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് പഠിക്കണം നമ്മൾ മെയിൻ ആയിട്ട് അവിടുത്തെ എസ് സിആർ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെ ക്ലാസുകളാണ് നിങ്ങൾ ബേസ് തൊട്ട് പഠിക്കണമെങ്കിൽ എന്താണ് അഞ്ച് ആറ് ക്ലാസ് തൊട്ട് പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ ഒൻപത് പത്ത് ക്ലാസ്സുകൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ആ ചാപ്റ്റേഴ്സ് നോക്കുക അതിൽ നിന്നാണ് മിക്കവാറും തന്നെ എല്ലാ ക്വസ്റ്റ്യൻസുകളും കെറ്റിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല അതിൽ നിന്ന് പഠിച്ചാൽ ഷുവറായിട്ടും അതിൻ്റെ അകത്ത് തന്നെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ അപ്പൊ നെക്സ്റ്റ് നമുക്കറിയാം കേറ്ററ്റ് നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കെറ്ററ്റ് വണ്ണിലും ും ത്രീ ഫോർ ഇതിനൊക്കെ നമുക്ക് ഇവിടെ കോഴ്സസുകൾ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് നമുക്കറിയാം നമുക്ക് എന്താണ് ഒരു ലൈവ് ക്ലാസസുകൾ അവൈലബിൾ ആണ് വീക്കിലി നമുക്ക് ലൈവ് ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസുകളുണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് കൂടിയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഫുള്ളി ടെക്നിക്കൽ സപ്പോർട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് കേറ്റിന് ഒരു ഫ്രീ ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് അതിൻ്റെ അകത്തും എന്താണ് നമുക്ക് മോഡൽ എക്സാംസുകൾ എഴുതാം അപ്പം ഇനിയും കിട്ടാത്തവരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കിട്ടില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാൻസസുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒരു നെക്സ്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക ഞാൻ ഈ തവണ വാങ്ങിക്കും അല്ലെങ്കിൽ എന്താണ് ഈ തവണ എനിക്ക് കെറ്ററ്റ് കിട്ടുമെന്നുള്ളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടു കൂടി വരിക അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് കെറ്ററ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകളും മോഡൽ എക്സാംസുകളാണ് ഇടുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കിക്കേ ഫസ്റ്റ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണയൊക്കെ വന്നുപോയ ക്വസ്റ്റ്യൻസുകളാണ് നോക്കിക്കോളാം ഫസ്റ്റ് മാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിക്കുന്നത് ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ ഇംഗ്ലണ്ട് എവിടെയാണ് ഇറ്റലിയിലാണ് അല്ലെ ഇറ്റലി പാതുവ സർവകലാശാല അതുപോലെ തന്നെ ബൊളോഗ്ന എന്നൊക്കെ പറയുന്ന സർവകലാശാലകളാണ് ഇനി ഇത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സർവകലാശാലകൾ വന്നത് നവോത്ഥാനം അല്ലെ ലോകത്തിലെന്താണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാ ബേസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ആ ഒരു സർവകലാശാലകൾ രൂപം കൊണ്ടത് അപ്പൊ ഇത് ആയിട്ട് ഓർക്കുക അതുപോലെ നവോത്ഥാനത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഏതാണ് ഇറ്റലിയാണ് ഇനി അതുപോലെ തന്നെ എന്താണ് മാനവിക വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് എന്താ ഈ ഇതുപോലുള്ള സർവകലാശാലകൾ ആ ലോകത്തിൽ അല്ലെങ്കിൽ ഇറ്റലിയിൽ രൂപം കൊണ്ടത് അപ്പൊ അത് കറക്റ്റായിട്ട് ഓർത്തു പോവുക ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിക്കുന്നത് ആരാണ് കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള സവർണ ജാഥ എന്ന് പറയുമ്പോൾ ഏതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഈ കെ കേളപ്പൻ ടി കെ മാധവനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ മന്നത്ത് പത്മനാഭൻ ഏതാണ് വൈക്യം സത്യാഗ്രഹം വൈക്യം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്ത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് സവർണ ജാഥ പഠിക്കുന്നത് ഇനി ആരാണ് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഈ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കോളാം സവർണജാഥക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ടി കെ മാധവൻ മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള ഏതാണ് സവർണ്ണ ജാഥ എന്ന് പറയുമ്പോഴേ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വൈക്കം സത്യാഗ്രഹം അല്ലെ വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടന്റ് ആണ് വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ അത് ആയിട്ട് ഓർക്കുക സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇത് എന്നാണ് തുടങ്ങിയത് ഇത് കറക്റ്റ് ആയിട്ട് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് അല്ലെ മാർച്ച് മുപ്പതിന് മാർച്ച് മുപ്പതിനാണ് ആരംഭിച്ചത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് അവസാനിച്ചു അല്ലെ എത്ര വർഷം എത്ര ദിവസം ഉണ്ടായിരുന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അല്ലെ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നത് അപ്പൊ അത് ആയിട്ട് പഠിച്ചു പോകണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് എവിടെ തൊട്ടാണ് വൈക്കം ടു തിരുവനന്തപുരം വൈക്കം ടു തിരുവനന്തപുരം വൈക്കം ടു തിരുവനന്തപുരം അത് ആയിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ കെ കേളപ്പൻ പത്ത് ദിവസം ഐക്യ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം ഏത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ജയിൽവാസം ഇനി അതുപോലെ തന്നെ ടി കെ മാധവനാണ് എന്ത് പ്രധാന നേതാവായിട്ട് അറിയപ്പെടുന്നത് പ്രധാന നേതാവായിട്ട് അറിയപ്പെടുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്നവർ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏത് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ലിമിറ്റഡ് ബാങ്ക് ലിമിറ്റഡ് കാനറ ബാങ്ക് അല്ലെ അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഏതാണ് കാനറ ബാങ്ക് ആണ് ബാക്കിയുള്ളതൊക്കെ എന്താണ് ഈ ഐ സി ഐ സി എച്ച് ഡി എഫ് സി ആക്സി ആക്സിസ് ബാങ്ക് ഒക്കെ എന്താണ് സ്വകാര്യ ബാങ്കുകളാണ് ഇനി ഇതാണ് ദേശസാൽകൃതമായിട്ടുള്ള ബാങ്ക് കാനറ ബാങ്ക് ആണ് നെക്സ്റ്റ് നോക്കൂള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഒട്ടും സംശയം വേണ്ട നമ്മുടെ കേരളം തന്നെയാണ് അല്ലെ കേരളം തന്നെയാണ് ഇന്ത്യയുടെ ഓൾ ഓവർ പ്രൊഡക്ഷനിൽ എന്താണ് എഴുപത്തിനാല് പെർസെൻറ്റേജും എന്താ ഉൽപാദിപ്പിക്കുന്നത് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് ത്രിപുരയ്ക്കാണ് ത്രിപുരയ്ക്കാണ് സെക്കൻഡ് പ്ലേസ് അത് കറക്റ്റായിട്ട് ഓർക്കുക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സാന്ദ്രത കുറവായത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഭൂവൽക്കം മാൻഡിൽ പുറങ്കാമ്പ് അകക്കാമ്പ് ഇത് നിരന്തരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഏതാണ് ഭൂവൽക്കമാണ് അല്ലെ ഭൂവൽക്കമാണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം ക്രസ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ക്രസ്റ്റ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതിനെയാണ് ഭൂവൽക്കത്തിനെയാണ് അതുപോലെ തന്നെ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ എന്താണ് കനം എന്ന് ഭൂവൽക്കത്തിനുണ്ട് അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് ഇതെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ ഭൂവൽക്കത്തിന് രണ്ട് രണ്ട് ഏരിയ ഉണ്ട് അല്ലെ വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും അവിടെ കാണുന്നത് സിയാല് സീമ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസസുകൾ ആപ്പില് ക്ലാസസുകളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ നിരന്തരം പഠിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഏതാണ് ഐസോബാറുകളാണ് കറക്റ്റ് ആൻസർ ഐസോബാറുകൾ എന്ത് മനസ്സിലാക്കാം ഇതുപോലുള്ള ഭൂപടങ്ങൾ വരയ്ക്കുമ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു ഭൂപടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആ ഏരിയ ആണ് ഒന്നോ രണ്ടോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും ചോദിക്കും അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് നോക്കി നിങ്ങൾ ആയിട്ട് പഠിക്കാം ആ എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കറക്റ്റായിട്ട് പഠിക്കാം ഇനി ഐസോബാറുകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഈ ഭൂപടങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നത് കൊണ്ട് ഇനി നെക്സ്റ്റ് നോക്കിക്കേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നാണ് ചോദിക്കുന്നത് ചെമ്മണ്ണ് എക്കൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് വനമണ്ണ് നമുക്കറിയാം അല്ലേ ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് അതാണ് കറക്റ്റ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറഞ്ഞാൽ ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് നമുക്കറിയാം ചെങ്കല്ല് എന്ന് പറയും അല്ലെ നമ്മുടെ മലയാളത്തിൽ ചെങ്കല്ല് എന്ന് പറയും ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റാബി വിള ഏത് എന്നാണ് ചോദിക്കുന്നത് റാബി വിള ഏതാണ് റാബി വിള ഗോതമ്പാണ് റാബി വിളയായിട്ട് വരുന്നത് ഏറ്റവും വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പൊ ഈ റാബി ഗാരിഫ് വിളകള് ഇതൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ് ഈ റാബി വിളകൾ ഏത് കാലാവസ്ഥയിലാണ് വിളവെടുക്കുന്നതും അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നതും എന്നൊക്കെ പഠിക്കണം അതുപോലെ തന്നെ റാബി വിളകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം നമുക്കറിയാം ഗോതമ്പ് കരിമ്പ് പയറ് കടുക് ഇതൊക്കെ എന്താണ് ഈ റാബി വിളകളാണ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ചുവടെ തന്നിരിക്കുന്നവരിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രം ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് മോഹൻജാരോ ആണ് അല്ലെ മോഹൻജാരോ ഹാരപ്പ ൻ ഇതൊക്കെ എന്താണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരത്തിന്റെ വേറൊരു പേരാണ് എന്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ് ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നത് ഈ ഹാരപ്പനോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ആ ഒരു സിവിലൈസേഷൻസ് ആണ് ഒന്ന് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസപ്പറ്റോമിയൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ഒക്കെ അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും ഈ ഉർ ഉറുക്ക് എന്നൊക്കെ പറയുന്നത് ഏതിന്റെയാണ് ഉർ ഉറുഉറൂക്ക് മെസ്സപ്പെട്ടോമിയ മെസ്സപ്പെട്ടോമിയൻ സിവിലൈസേഷന്റെ നഗരങ്ങളെയാണ് ഊർ ഉർഉഉറൂക്ക് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവരൊക്കെ ആയിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അതൊക്കെ ആ ഒരു എ സി ആർ ടി ചാപ്റ്റേഴ്സില് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിലൊക്കെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം സൗരയുധത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ചോദിക്കുന്നത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ ഏതാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ബുധനാണ് അല്ലെ അതായത് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ സൂര്യൻ കഴിഞ്ഞ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ഏതാണ് ബുധനാണ് അല്ലെ ഇനി അതുപോലെ തന്നെ ഗ്രഹങ്ങളില്ല അല്ലെ ബുധന് ഇനി ബുധൻ കഴിഞ്ഞിട്ട് ഏതാണ് നെക്സ്റ്റ് വരുന്നത് ശുക്രനാണ് അല്ലെ ശുക്രൻ ഇനി അത് കഴിഞ്ഞിട്ട് ഏതാണ് ബുധൻ ശുക്രൻ ഇനി നെക്സ്റ്റ് വരുന്നത് ഭൂമി അല്ലെ ഭൂമി അതുപോലെ ചൊവ്വ അല്ലെ ഇതൊക്കെ എന്താണ് ആന്തരഗ്രഹങ്ങളാണ് അതായത് ടെറിട്ടോറിയൽ ആയിട്ടുള്ള പ്ലാനറ്റ്സുകൾ കല്ലും മണ്ണും ഒക്കെ ഉള്ള പ്ലാനറ്റ്സുകളാണ് അത് കഴിഞ്ഞിട്ടാണ് വ്യാഴവും അതുപോലെ തന്നെ ശനി യുറാനസ് നെപ്റ്റ്യൂണൊക്കെ ഉള്ളത് അതൊക്കെ ഗ്യാഷ്യസ് ആയിട്ടുള്ള ജെയിൻ ആയിട്ടുള്ള ആ ഒരു പ്ലാനറ്റ്സുകളാണ് അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നല്ലേ അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും ആ ഒരു എസ്സി ആയിട്ട് ചാപ്റ്റേഴ്സ് വെച്ച് പഠിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ഈസി ആയിട്ട് അത് പ്ലസ് നമുക്ക് എന്താണ് ഒരു ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാംസുകളൊക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു എക്സാം ഈ തവണ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു വിശ്വാസത്തോടു കൂടി നല്ലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അപ്പം ഈ തവണ ഞാൻ നേടുമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്